മലയാളത്തിലെ ലാസ്റ്റ് 2021 എൻഡിൽ ഇറങ്ങിയൊരു പടമാണ് ദിലീപിന്റെ. രണ്ട് വർഷത്തിന്റെ ഗ്യാപ്പിന്റെ അകത്ത് ഇറങ്ങിയ ഒരു പടമാണ് കേശു ഈ വീടിന് നന്നാഥൻ. പണി ഇവന് പടം അറിയത്തില്ല, എന്തോന്നൊരു പിടിയില്ല. അവൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങി, മീൻസ് പടം ഇറങ്ങിയ സമയ ദിവസം രാത്രി കിടന്ന മീൻസ് കൂട്ടായിട്ടിന്ന് കളിച്ച് അതായത് രാവിലെ കിടന്നുറങ്ങി. അപ്പൊ പിന്നെ അവൻ പടം അത്ര കണ്ടിട്ടില്ല. സോ ഇവന് അത്ര കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല, പടത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കറിയാം ദിലീപിന് രണ്ട് വർഷത്തെ ഗ്യാപ്പിനകത്ത് ഒരു പടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നാദേശ്വരി ആണല്ലോ, അപ്പൊ നാദേശ്വരി ഭയങ്കര ഫെയിം ഡയറക്ടർ, ഒരുപാട് അടിപൊളി പടം കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കട്ടപ്പന ഹൃതിക് രോഷൻ, പിന്നെ അമർ അക്ബർ അന്തോണി, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങൾ എനിക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പടം കണ്ട് കഴിഞ്ഞപ്പോ ഞാൻ എന്തു വായിച്ചറിയോ, ഇപ്പൊ എന്തേ, അതാ ഞാൻ സത്യയുടെ അതാ ആലോചിച്ചത്. സത്യയുടും എന്റെ പടത്തില് ഓൾമോസ്റ്റ് ഒരിക്കലും പോലെ ഒരു അപ്പോൾ ഇറ്റ് ഓൺലി ഫുൾഫിൽ 59% ഓഫ് മൈ എക്സ്പെക്ടേഷൻ. ബാക്കി 100% ആക്കാൻ പറ്റിയില്ല പടത്തിന്, ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്റെ എക്സ്പെക്ടേഷൻ. അപ്പൊ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു ഈ പടത്തിനകത്ത്. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോ ഈ പടം ആക്ച്വലി പീപ്പിൾ റൈറ്റ് ഈ ഒംബ്രേക്കോണായിട്ട് പുറത്തൊന്നും പോകണ്ട, വീട്ടിൽ സുഖമായിട്ട് ഈ പടം കണ്ട് ചിരിക്കാതായിരുന്നു. പക്ഷെ ഞാൻ പറയുക, ഈ ചില പീപ്പിൾ ആർ ദെയർ ഹു ലൈക്ക് കോമഡി, പക്ഷെ ആ കോമഡിക്ക് എന്തുവാ പറയുന്നത് ലിമിറ്റ്. പീപ്പിൾ റൈറ്റ് ഹു ലൈക്ക് കോമഡി, പക്ഷെ കോമഡിക്ക് സെൻസ് വേണം, അത് കുറച്ച് കുറവായിരിക്കും. അപ്പൊ അതേപോലത്തെ ആൾക്കാർ ചിലപ്പോ ഈ പടം കുറച്ചേരം കഴിഞ്ഞ് ഇഷ്ടപ്പെടുത്തില്ല. അപ്പൊ എനിക്ക് അതേപോലെ ആയിരുന്നു, കുറച്ചേരം എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പിന്നെ പോലെ ചിരി വരാം, ചിരി വന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ പടം കണ്ടില്ല. ആദ്യം ചിരി വന്നു, പിന്നെ പോയി ചിരിയൊന്നും വന്നില്ല. അത്രയ്ക്ക് ചിരിപ്പിയത് കോമഡി അല്ല, പക്ഷെ പടം നല്ലത്. കാരണം ദിലീപിന്റെ മേക്ക് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിലീപ് ഒരുപാട് കഷ്ടപ്പെട്ടാൽ ഇത്ര മേക്ക് ഓവർ, സോ റെസ്പെക്ട്. ഞാൻ ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ട്, ഇവനും ഇഷ്ടപ്പെട്ടത്. സോ റെസ്പെക്ട് ദിലീപിന്റെ ആ കാര്യത്തിൽ, റെസ്പെക്ട്. ആ നല്ലൊരു മേക്ക് ഓവർ, കാരണം ദിലീപ് പണ്ട് ഒരുപാട് മേക്ക് ഓവർ ആയിട്ടുണ്ടല്ലോ. കുഞ്ഞിക്കൂനൻ പടത്തിനകത്ത് കുഞ്ഞായിട്ട് മേക്ക് ഓവർ ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ മേക്ക് ഓവർ ചെയ്തത് അത് നത്തിങ് വിൽ സർപ്രൈസ്, ബിക്കോസ് നമുക്കറിയാം ദിലീപ് എപ്പോഴും ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ടൈം ദിലീപിന്റെ ജോലി തന്നെ ടൈപ്പ് ഓഫ്. ഓൾമോസ്റ്റ് ഒരു പടത്തിനകത്ത് പോയിട്ട് അറിയില്ലേ ജോലി. അപ്പോ ജോലി തെറ്റി പോയി. ഗൈസ് ദിലീപിന്റെ ഒരുപാട് പടങ്ങളുണ്ടല്ലോ ഇങ്ങനെ എന്തുവാ മേക്ക് ഓവർ. അപ്പൊ മേക്ക് ഓവർ നിന്നെ കേൾക്കുമ്പോ നമുക്ക് അത്രയ്ക്ക് സർപ്രൈസ് വരത്തില്ല. പക്ഷെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടു, ദിലീപ് പോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെൽസൺ ആയിരുന്നു, നെൽസൺ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ പടത്തിനകത്ത്. അപ്പൊ ഓവറോൾ പടം എന്ന് വെച്ചാല് സെൻസ് കോമഡി വേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ക്വസ്റ്റിനും കാര്യങ്ങളും. പിന്നെ ആ പടത്തിനകത്ത് ദിലീപ് ഒരു 60+ ഇയർ ഓൾഡ് മാനാണ്. അപ്പൊ പിന്നെ അവരുടെ എന്തു പറയുന്നത് ഫിനാൻഷ്യലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അവർ അവരുടെ വൈഫായിട്ട് നോർമൽ ലൈഫായി ജീവിക്കുന്നത്. പക്ഷെ വൈഫാണ് ഉർവശി. ഉർവശിയും എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം ഒരുപാട് പടങ്ങൾ കണ്ടുണ്ടല്ലോ മോഹൻലാലിനോടൊക്കെ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ അതും അത്രയ്ക്ക് ഫുൾഫില്ലായില്ല. ആദ്യം കുഴപ്പമില്ല, എന്താ പറയുക, പിന്നെ മുതൽ അത്ര ഇഷ്ടപ്പെട്ടില്ല ഉർവശിയുടെ ആക്ടിങ്. ഓവറോൾ പടം നല്ലായിരുന്നു, കുത്തിനോക്ക് എന്നുവെച്ചാല് കോമഡി, ഈ കോമഡിയുടെ സെൻസ് മനസ്സിലാകാത്ത ആൾക്കാർ ചിലപ്പോൾ പടം ഇഷ്ടപ്പെടും ചില ഇങ്ങനെ പോലത്തെ ആൾക്കാർക്ക്. പക്ഷെ ഐ എം സേയിങ് പീപ്പിൾ റൈറ്റ്, ആൾക്കാർ ഈ സീരിയസ്നെസ് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്ന് വെച്ചാൽ ഈ കോമഡിക്ക് ആ സെൻസ് വേണ്ടെങ്കിൽ പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ആ പടം ഇഷ്ടപ്പെടുത്തില്ല എൻ്റെ കോഴി. എനിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഐ എം എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ഐ ഹോപ്പ് അവർക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വേറെ പടം ഇതേപോലെ ഇറക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അഞ്ചിൽ പടത്തിൽ റേറ്റിംഗ് കൊടുക്കുന്ന 3.2 അല്ലോ ആയിരിക്കും. ഇവൻ കണ്ടിട്ട് പിന്നെ ഇപ്പം പറയാം ഇതിൻ്റെ റേറ്റിംഗ് എന്തോ. അപ്പോൾ കഴിഞ്ഞ് ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായിരുന്നു, ഷോർട്ട് റിവ്യൂ. എനിക്കത്ര റിവ്യൂ ഒന്നും ഇല്ല, 4 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. 4 മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്ക് എന്തോ പറയേണ്ടതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ആക്ഷൻ സീൻസ്, ആക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ സ്കൂള് പറയുന്നതെന്ന് വെച്ചാൽ നോ സ്പോയിലർ എന്ന് പറഞ്ഞു, നോ സ്പോയിലർ. പടം ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ് ഇത്ര ഉള്ളത് ഇന്നത്തെ റിവ്യൂ. അപ്പൊ പിന്നെ എനിക്കൊന്നും സംസാരിക്കുകയില്ല, എനിക്ക് പടത്തിനെ കൂടുതലൊന്നും പറയില്ല. പക്ഷെ പടം വാസ് നോട്ട്
very bad and not solid and also not outstanding. പക്ഷേ ആവറേജ് എല്ലാത്തിനും ഇടയ്ക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും പടം പോയി കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം, ഗുഡ് ആണോ ബാഡ് ആണോ, അത് ആവറേജ് ആണോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. See you guys in the next video. Till then, bye.